ഫിസിക്സിലെ യൂണിറ്റുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷയിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം കണ്ടുവരാറുണ്ട്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പ്രതിരോധം, റെസിസ്റ്റൻസ്, യൂണിറ്റ് ഓം. പ്രതിരോധകം, റെസിസ്റ്റിവിറ്റി, യൂണിറ്റ് ഓം മീറ്റർ. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോ. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, കറണ്ട് ആംബിയർ, പ്രതിരോധം റെസിസ്റ്റൻസ് ഓം, പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ, വൈദ്യുത ചാർജ് കൂളോം, വോൾട്ടേജ് വോൾട്ട്, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്, പവർ വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, ചാലകത കണ്ടക്റ്റിവിറ്റി യൂണിറ്റ് സീമെൻസ് അല്ലെങ്കിൽ മോ, ഇൻഡക്റ്റൻസ് യൂണിറ്റ് ഹെൻറി. കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡ്. ഒരു മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻⁶ ഫാരഡ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, ചാലകത അല്ലെങ്കിൽ കണ്ടക്റ്റിവിറ്റി സീമെൻസ് അല്ലെങ്കിൽ മോയാണ്, ഇൻഡക്റ്റൻസ് ഹെൻറി, കപ്പാസിറ്റൻസ് ഫാരഡ്. ഒരു മൈക്രോ ഫാരഡ് 10⁻⁶ ഫാരഡ്. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിൻ അല്ലെങ്കിൽ ഫാരൻഹീറ്റ്. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. താപം അളക്കാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് കലോറി. ഒരു കലോറി ഈസിക്വൽ ടു 4.2 ജൂൾ. പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് യൂണിറ്റ് ജൂൾ. ഊർജം എനർജി യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഒരു ജൂൾ ഈസിക്വൽ ടു 10⁷ എർഗ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, താപനില അളക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. താപം മുൻപ് അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് കലോറി. ഒരു കലോറി ഈസിക്വൽ ടു 4.2 ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഒരു ജൂൾ ഈസിക്വൽ ടു 10⁻⁷ എർഗ്. ഒരു വാട്ട് അവർ ഈസിക്വൽ ടു 3600 ജൂൾ ആണ്. ഒരു വാട്ട് അവർ 3600 ജൂൾ. മർദ്ദം, പ്രഷർ യൂണിറ്റാണ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ബാർ അല്ലെങ്കിൽ ടോർ. ഒരു ബാർ ഈസിക്വൽ ടു 10⁵ പാസ്കൽ. ഒരു ടോർ ഈസിക്വൽ ടു 1 mm of HG. അന്തരീക്ഷ മർദ്ദം
അറ്റ്മോസ്ഫിയർ പ്രഷർ. യൂണിറ്റ് മില്ലിബാർ. വ്യാപകമർദ്ദം ത്രസ്റ്റ്. യൂണിറ്റ് ന്യൂട്ടൺ. ബലം ഫോഴ്സ്. യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റാണ് ഡൈൻ. ഒരു ന്യൂട്ടൺ ഈസിക്വൽ ടു 10^5 ഡൈൻ. ഇത് ഈ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിരുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, മർദ്ദം പ്രഷർ യൂണിറ്റുകളാണ് പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ബാർ, ടോർ. ഒരു ബാർ ഈസിക്വൽ ടു 10^5 പാസ്കൽ. ഒരു ടോർ ഈസിക്വൽ ടു 1 mm ഓഫ് HG. അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിയർ പ്രഷർ യൂണിറ്റ് മില്ലിബാർ. വ്യാപകമർദ്ദം ത്രസ്റ്റ് യൂണിറ്റ് ന്യൂട്ടൺ. ബലം ഫോഴ്സ് യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. ഒരു ന്യൂട്ടൺ ഈസിക്വൽ ടു 10^5 ഡൈൻ. ഒരു മൈക്രോൺ ഈസിക്വൽ ടു 10^-6 മീറ്റർ. ഒരു നാനോമീറ്റർ ഈസിക്വൽ ടു 10^-9 മീറ്റർ. ഒരു ആങ്സ്ട്രം ഈസിക്വൽ ടു 10^-10 മീറ്റർ. ഒരു പൈക്കോമീറ്റർ ഈസിക്വൽ ടു 10^-12 മീറ്റർ. ഒരു ഫെർമി ഈസിക്വൽ ടു 10^-15 മീറ്റർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, ഒരു മൈക്രോൺ ഈസിക്വൽ ടു 10^-6 മീറ്റർ. ഒരു നാനോമീറ്റർ ഈസിക്വൽ ടു 10^-9 മീറ്റർ. ഒരു ആങ്സ്ട്രം ഈസിക്വൽ ടു 10^-10 മീറ്റർ. ഒരു പൈക്കോമീറ്റർ ഈസിക്വൽ ടു 10^-12 മീറ്റർ. ഒരു ഫെർമി ഈസിക്വൽ ടു 10^-15 മീറ്റർ. തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ആങ്സ്ട്രം അല്ലെങ്കിൽ മീറ്റർ. ആവൃത്തി ഫ്രീക്വൻസി യൂണിറ്റ് ഹെർട്സ്. പ്രകാശ തീവ്രത ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് യൂണിറ്റ് കാൻഡല. ശബ്ദ തീവ്രത ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഡെസിബൽ. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ലെൻസിൻ്റെ പവർ യൂണിറ്റ് ഡയോപ്റ്റർ. യന്ത്രങ്ങളുടെ പവർ യൂണിറ്റ് ഹോഴ്സ് പവർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് യൂണിറ്റുകളാണ് ആങ്സ്ട്രവും മീറ്ററും. ആവൃത്തി ഫ്രീക്വൻസി യൂണിറ്റ് ഹെർട്സ്. പ്രകാശ തീവ്രത ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് യൂണിറ്റ് കാൻഡല. ശബ്ദ തീവ്രത ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് യൂണിറ്റ് ഡെസിബൽ. ഉച്ചത യൂണിറ്റ് ഡെസിബൽ. ലെൻസിൻ്റെ പവർ യൂണിറ്റ് ഡയോപ്റ്റർ. യന്ത്രങ്ങളുടെ പവർ ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിരശക്തി. ഇലൂമിനൻസ് യൂണിറ്റ് ലെക്സ്.
തിളക്കം ബ്രൈറ്റ്നസ് യൂണിറ്റ് ലാംബർട്ട്. ആക്കം മൊമെൻ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പിണ്ഡം മാസ് യൂണിറ്റ് കിലോഗ്രാം. ഭാരം വെയ്റ്റ് യൂണിറ്റ് കിലോഗ്രാം. സാന്ദ്രത ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് റേഡിയൻ. സോളിഡ് ആംഗിൾ യൂണിറ്റ് ടെറേഡിയൻ. ദൂരം ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ. പ്രവേഗം വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇലൂമിനൻസ് യൂണിറ്റ് ലെക്സ്. തിളക്കം ബ്രൈറ്റ്നസ് ലാംബർട്ട്. ആക്കം മൊമെൻ്റം യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പിണ്ഡം അഥവാ മാസ് കിലോഗ്രാം. ഭാരം അഥവാ വെയ്റ്റ് യൂണിറ്റ് കിലോഗ്രാം. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് റേഡിയൻ. സോളിഡ് ആംഗിൾ യൂണിറ്റ് സ്റ്റെറേഡിയൻ. ദൂരം ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ. പ്രവേഗം വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാന്തിക ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് യൂണിറ്റ് വെബർ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് ടെസ്ല. ലൂമിനൻസ് ഫ്ലക്സ് യൂണിറ്റ് ലൂമൻ. പദാർത്ഥങ്ങളുടെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് യൂണിറ്റ് മോൾ. മുളകിൻ്റെ എരിവ് രേഖപ്പെടുത്തുന്നത് സ്കോവില്ല ഹീറ്റ്. മദ്യത്തിൻ്റെ വീര്യം പ്രൂഫ് ടെസ്റ്റ് അല്ലെങ്കിൽ ABV ടെസ്റ്റ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കാന്തിക ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് യൂണിറ്റ് വെബർ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് ടെസ്ല. ലൂമിനസ് ഫ്ലക്സ് യൂണിറ്റ് ലൂമൻ. പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് യൂണിറ്റ് മോൾ. മുളവിൻ്റെ എരിവ് രേഖപ്പെടുത്തുന്നത് സ്കോവില്ലെ ഹീറ്റ്. മദ്യത്തിൻ്റെ വീര്യം രേഖപ്പെടുത്തുന്ന ടെസ്റ്റ് പ്രൂഫ് ടെസ്റ്റ് അല്ലെങ്കിൽ ABV ടെസ്റ്റ്. പവിഴം രത്നം ഇവയുടെ തൂക്കം അളക്കുന്ന യൂണിറ്റ് മെട്രിക് കാരറ്റ്. മെർക്കുറി ലോഹം അളക്കുന്നത് ഫ്ലാസ്ക്. ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്തുന്നത് ഫൂജിത സ്കെയിൽ അല്ലെങ്കിൽ ടോറോ സ്കെയിൽ.
ഹരിക്കെയിനുകളുടെ തീവ്രത അളക്കുന്നത് സാഫിർ സിംപ്സൺ സ്കെയിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, പവിഴം രത്നം ഇവയുടെ തൂക്കം അളക്കുന്ന യൂണിറ്റ് മെട്രിക് കാരറ്റ്, മെർക്കുറി ലോഹത്തിൻ്റെ യൂണിറ്റ് ഫ്ലാസ്ക്, ടൊർണാഡോയുടെ തീവ്രത രേഖപ്പെടുത്തുന്നത് ഫൂജിത സ്കെയിൽ അല്ലെങ്കിൽ ടോറോ സ്കെയിൽ, ഹരിക്കെയിനുകളുടെ തീവ്രത രേഖപ്പെടുത്തുന്നത് സാഫിർ സിംപ്സൺ സ്കെയിൽ. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പാർസെക്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പ്രകാശവർഷം. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പ്രകാശവർഷം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ പാർസെക്ക്, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കാൻ അസ്ട്രോണമിക്കൽ യൂണിറ്റ്, നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് പ്രകാശവർഷം, ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് പ്രകാശവർഷം. PDF നോട്ട് ലഭിക്കുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.